ഹലോ ഗൈസ്, ഐ ആം ക്രൈസി ബ്രോ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന യൂട്യൂബറിന്റെ ഒരു ആപ്ലിക്കേഷനെ തന്നെയാണ് ഫ്രീ ഫയർ. ഫ്രീ ഫയർ എന്നൊരു ഗെയിം എന്ന് പറയുമ്പോൾ 2017 തോന്നുന്നു ഇറങ്ങിയത്. ഫ്രീ ഫയർ ഗെയിം ഇറങ്ങിയത് എന്നെന്ന് പോലും അറിഞ്ഞൂടി, ഏത് വർഷമെന്ന് പോലും അറിഞ്ഞുകൂടാതെയാണ് അവ ഫ്രീ ഫയറിനെ ഇട്ടുണ്ടാക്കാൻ പോണത്. ഫ്രീ ഫയറിന്റെ ഫാൻസാര് പറഞ്ഞാൽ യവനെ പൊങ്കാലയിടും. ഇവനെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നില്ല. ഇവൻ എത്ര ഡിസ്ലൈക്ക് ഉണ്ടാകുന്നോ, ഇവന് ഡിസ്ലൈക്കാണ് കൂടുതൽ. ഇന്നലെ വീഡിയോ വാച്ച് ചെയ്തപ്പോൾ ഡിസ്ലൈക്കാണ് കൂടുതൽ. ഞാൻ തന്നെ അറിയാതെ ഡിസ്ലൈക്ക് അടിച്ചു പോയി. ഫ്രീ ഫയർ ഗെയിമിന് വരെ ഇവൻ പൊങ്കാലിടുവാണ്. ഫ്രീ ഫയർ ഗ്യാങ്സ്, ഞാൻ പബ്ജി ആണ്, പക്ഷെ എനിക്ക് ഫ്രീ ഫയറിനെ ഇഷ്ടമാണ്. ഫ്രീ ഫയറിൻ്റെയും ഫാനാണ്, പബ്ജീനെ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഫ്രീ ഫയർ ഗ്യാങ്സ് കമോൺ, എന്നെ സപ്പോർട്ട് ചെയ്യൂ. ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു കൂറ വീഡിയോയാണ് ഫ്രീ ഫയർ. കൂറ വീഡിയോ എന്ന് ഫ്രീ ഫയർ യവ എന്തോ പറയുന്നു. എന്താ പറയുന്നത്? ഈ ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന കൂറ ഗെയിമാണെന്ന്. എന്തിനു നോക്കി നിൽക്കുന്നു ഫ്രീ ഫയർ ഗ്യാങ്സ്? പൊങ്കാല ഇടുവനെ. ഗൈസേ, ഇവൻ ഫ്രീ ഫയറിനെ ആളറിഞ്ഞ് കളിക്കണം. ഫ്രീ ഫയർ ആണ് പറഞ്ഞ അല്ല, ആളറിഞ്ഞ് കളിക്കണം. അപ്പൊ ഗൈസ്, ഇവൻ ഫ്രീ ഫയറിനെ പറഞ്ഞ കേട്ടില്ലേ? ഫ്രീ ഫയർ ഗ്യാങ്സ്, ഫ്രീ ഫയറിനെ ഇവൻ പറഞ്ഞ കേട്ടില്ലേ? എടാ നീ കാണണ്ടാടാ, കളിക്ക, അത് ഇഷ്ടപ്പെടുന്നവന്മാര് കളിച്ചോട്ടാ അല്ലേ. ഓ, ഇത്രയും പൊട്ട ഗെയിം ഫ്രീ ഫയർ, ഇത്രയും പൊട്ട ഫ്രീ ഫയർ ഗെയിമിനെ കണ്ടിട്ടില്ലെന്ന്. ഇവൻ ഫ്രീ ഫയർ ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ആ പൊട്ട ഗെയിം ഇവൻ കളിക്കുന്നത്? നീ കളിക്കണ്ട പൊട്ട ഗെയിം ഇവൻ കളിക്കണ്ട. ഓടിവാ മോൻ, ഇനി വാ, ഓടിവാ. പബ്ജിയെ തന്നെ റോസ്റ്റ് ചെയ്ത് തരാൻ ഞാൻ, ഓടിവാ. പബ്ജി ഗ്യാങ്സ്, പബ്ജിയെ റോസ്റ്റ് ചെയ്യുന്നവൻ. എനിക്കിതുവരെ പബ്ജി നല്ല ഗെയിമാണെന്ന് തോന്നിയിട്ടില്ല, അതിന് വലിയ ഗ്രാഫിക്സ് ഉണ്ടെന്നും തോന്നിയില്ല. എടാ നിനക്കതിന് ഏതാ നല്ല ഗെയിം എന്ന് തോന്നിയിട്ടുള്ളത്? നിനക്ക് ഏതാണ് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്? നിനക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷേ ഇവ എന്തോ പറയുന്നത്? ഫ്രീ ഫയർ പൊളിയല്ല, പൊട്ട ഗെയിമാണ്, പബ്ജീനെയും പൊട്ട ഗെയിമാണ്, ഗ്രാഫിക്സ് ഒന്നും ഇല്ലെന്ന്. ഗ്രാഫിക്സ് നല്ല ഗ്രാഫിക്സ് ഉള്ള പബ്ജി ഗെയിമിനെ പറയുന്നുണ്ടല്ലേ ഗ്രാഫിക്സ് ഇല്ലെന്ന്. ഇവന് നല്ലോണം കണ്ണ് കാണാം. ഇവ എന്തോ ഇത്, വിവരമുണ്ടാ ഇവന്? ഒരു സാധനം കണ്ടാൽ തിരിച്ചറിയണമെന്നുണ്ടാ? അല്ല, മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ വയ്യ, പിന്നെയാണ് ഇവനൊക്കെ. ആരടാ ഇവൻ? മനുഷ്യൻ തന്നെ ഇവൻ. ഒരു കാര്യം ചെയ്, അപ്പൊ ഇത്രയും വൈറലാവാൻ നീ അപ്പൊ ഈ കാണിക്കുന്നത് കൂട്ടുന്നതായ വൈറലാവാൻ വേണ്ടി. ഇതെന്തോ നീ കാണിക്കുന്നത്? മനുഷ്യന്മാർ ചെയ്യുന്നതാണോ ഇതൊക്കെ? ഒരു കാര്യം ചെയ്യും, അവൻ നിക്കറല്ലേ കഴിവ്, ജട്ടി ഒരു കഴിവ്, വൈറലാവും. ജട്ടി ഒരു കഴിവ്, അത് മറ്റേ കോണാൻ ചട്ടി ഉണ്ടല്ലേ. ഇപ്പൊ എന്തോ പറയുന്നത്? ലോകത്തെല്ലാം നിക്കർ കഴിവുന്നുണ്ട്. ആ കൊച്ചു ചെറുക്ക അവതരിപ്പിച്ച ആ ശൈലി നിക്കർ കഴിവുന്നതിന്റെ അതാണ് അവിടത്തെ വേണ്ടത്, അതാണ് അവിടെ വേണ്ടത്, അല്ലാതെ വേറൊന്നും അല്ല. നീ ഒരു കാര്യം ചെയ്, നീ ഒരു നിക്കറെടു, നിക്കർ ജട്ടി 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 ഊരി കഴിവ് കഴുകിയിട്ട് പറ, ഇതാണ് എൻ്റെ പുതിയ ജട്ടി, ഇത് കഴുകിയാൽ നിങ്ങൾക്ക് എന്നെ വൈറലാക്കാം, നല്ലോണം അവതരിപ്പിച്ച് കഴിവ്. നിന്റെ സബ്സ്ക്രൈബേഴ്സ് 420 കഷ്ടപ്പെടുന്നവർക്ക് നീ കഷ്ടപ്പെടുവാണ്. ഒരു ക്യാമറ അങ്ങോട്ട് എടുത്ത്, ഒരു നെറ്റിപ്പട്ട, ഒരു കൂടിങ് ഗ്ലാസും, കുറച്ച് പൗഡറും വാരി പൂശി, തലമുടിയും കോതി മുകളിലോട്ടിട്ട്, കുറേ ഉണക്ക മാലയും പറിച്ച് കഴുത്തിലിട്ട് ഇങ്ങനെ, ഗൈസ് നമുക്ക് വെതുക്കായി റോസ്റ്റ് ചെയ്യാം, അദ്ദേഹം അഴുക്കതാണ്, നമുക്ക് അക്ഷയ ബ്ലോഗറിനെ റോസ്റ്റ് ചെയ്യാം, അദ്ദേഹം അഴുക്കയാണ്, നമുക്ക് ഫ്രീ ഫയറിനെ റോസ്റ്റ് ചെയ്യാം, അദ്ദേഹം അഴുക്കയാണ്, മറ്റേതാണ് മറിച്ചതാണ്, അയലത്തെ വീട്ടിലെ പയ്യനാണ്, നീ പൊളിയാണെന്ന് ഞാൻ ഒരിക്കലും പറയയില്ല. ഇവ എന്തോ ആയി കാണിച്ചു കൂട്ടുന്നത്? ഇതിങ്ങനെ പറഞ്ഞാറോ അതാവോ കഷ്ടപ്പാടാവോ? കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഇതേപോലുള്ള ഇങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതാണ് കഷ്ടപ്പാട്. എല്ലാ യൂട്യൂബേഴ്സും ഇതേപോലെ അല്ല, ഇല്ലാട്ടാ, ബാക്കിയെല്ലാം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഇതാ കഷ്ടപ്പാട്. റോസ്റ്റിംഗ് ചെയ്യുന്നവരായാലും ശരി, വേറെ കണ്ടന്റുകൾ അവതരിപ്പിക്കുന്ന, ഏത് കണ്ടന്റ് അവതരിപ്പിക്കുന്ന, ബൈക്കൊക്കെ ആണെങ്കിൽ ഒരു ട്രോളിലെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്യാൻ തന്നെ എത്ര മണിക്കൂർ എടുക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളാണ് കട്ടും ചെയ്യൂല, ട്രിമ്മും ചെയ്യൂല, ഒരു ചെയ്യൂല. ഇങ്ങനെ അങ്ങനെ നിങ്ങളാണ് ഇങ്ങനെ നടന്ന അങ്ങ് ഇതാവും. കുറെ കൊണച്ച വീഡിയോസും ഒരു സിനിമയെ തന്നെ റോസ്റ്റ് ചെയ്യാം. സിനിമ സീരിയൽ കുടുംബവിളക്ക്, മാതൃകാപരമായ സീരിയലാണ് കുടുംബവിളക്ക്. നല്ല കഥയും ഒരു നല്ല കുടുംബം പോകാമെന്ന് അത് ശരി, അവന് സീരിയലിനോടാണ് താല്പര്യം. ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബൈ.